ഇന്ത്യ ഇന്ത്യയിൽ തന്നെയില്ലായിരുന്നു. അതെ, മിസസോയ്ക്കിരയിലെ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ ഒരു ദ്വീപിലായിരുന്നു ഇന്ത്യ. ആ ദ്വീപ് രണ്ടായിട്ട് പിരിഞ്ഞു, ഒരു ഭാഗം ഇന്ത്യയായിട്ടും മറ്റൊരു പകുതി മഡഗാസ്കർ ദ്വീപായിട്ടും മാറി. മഡഗാസ്കർ ദ്വീപ് ലോകത്തിലെ നാലാമത്തെ വലിയ ഐലൻഡാണ്. മിസസോയ്ക്കിറ, ഇതൊരു റെപ്റ്റൈൽസിൻ്റെ കാലഘട്ടമാണ്. ഈ സമയത്ത് ഭൂമിയിൽ ഒറ്റ വൻകരയായിരുന്നു, പിന്നീടാണ് 7 കോണ്ടിനൻസായി മാറിയത്. മഡഗാസ്കറിൻ്റെ ഒരു ഭാഗം ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി കൂട്ടിമുട്ടി. അപ്പോൾ മഡഗാസ്കറിൻ്റെ ഒരു പ്രത്യേക ഭൂപ്രദേശം ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി ചേർന്നു. കോടി വർഷങ്ങൾ കഴിഞ്ഞ് മഡഗാസ്കർ തിരികെ പോയി. പക്ഷേ കൂടിച്ചേർന്ന സ്ഥലം ഏതെന്നറിയണ്ടേ? അതാണ് നമ്മുടെ കൊച്ചു കേരളം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ ക്ലൈമറ്റുമായി വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന നമ്മുടെ കേരളം. നമ്മുടെ പൂർവികർ മഡഗാസ്കറിൽ നിന്നാണെന്ന് നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടോ? പക്ഷേ അല്ല, ഈ കൂട്ടിയിടി നടക്കുമ്പോൾ മനുഷ്യരാശിയും ഉണ്ടായിരുന്നില്ല. കേവലം 1520 വർഷമായിട്ടേ ഉള്ളൂ മഡഗാസ്കറിൽ മനുഷ്യൻ കാലുകുത്തിയിട്ട്. മനുഷ്യർ ഇന്നേ വരെ ചെന്നെത്താത്ത നിരവധി സ്ഥലങ്ങൾ മഡഗാസ്കറിൽ ഇന്നുമുണ്ട്. പ്രകൃതിയാലും മൃഗങ്ങളാലും എല്ലാം സമ്പന്നമായ മഡഗാസ്കർ ഒരു രഹസ്യ കലവർദ്ധനാണ്. ലോകത്തിൻ്റെ ദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട മഡഗാസ്കർ തൻ്റെ പ്രകൃതി ഭംഗിയാൽ ഇപ്പോൾ ടൂറിസം മേഖലയിൽ മുന്നേറുന്നു. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.